ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്പോഞ്ച് കേക്കാണ്. വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഐറ്റം തന്നെയാണിത്. അതിനായി ആദ്യം തന്നെ ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ശേഷം 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് 1/2 കപ്പ് ഓയിലും 1/2 കപ്പ് പാലും ചേർക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ നാരങ്ങാ നീരും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് 1 മിനിറ്റ് നന്നായി അടിച്ചെടുക്കുക. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. അതിനുശേഷം 1 അരിപ്പ എടുത്തിട്ട് 1 കപ്പ് മൈദ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ് എന്നിവയെല്ലാം ചേർത്ത് നന്നായി അരിച്ചെടുക്കുക. ശേഷം 1 വിസ്ക് എടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നമ്മൾ പറഞ്ഞ മെഷർമെൻറ്റൊക്കെ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നല്ല സ്പോഞ്ച് രീതിയിലുള്ള കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അടുത്തതായിട്ട് 1 നോൺസ്റ്റിക്ക് പാൻ എടുക്കുക, അതിലേക്ക് എണ്ണ തൂത്തു കൊടുക്കുക. ശേഷം നമ്മളാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒഴിക്കുക. എന്നിട്ട് ഇതിങ്ങനെ നിലത്ത് തട്ടിക്കൊടുക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എയർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം 1 തവയെടുത്ത് അടുപ്പത്ത് വെക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് തവ ചൂടാക്കുക. അടുത്തതായിട്ട് ഈ ചൂടായ തവയുടെ മുകളിലേക്ക് ഈ നോൺ സ്റ്റിക്ക് പാത്രം എടുത്ത് വെക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. 35 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. അതിനുശേഷം 1 ടൂത്ത്പിക്ക് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുത്തുക. എന്നിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് വെന്തോന്ന് അറിയാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പറ്റി പിടിച്ചിട്ടുണ്ടോ, ഇത് വെന്തിട്ടുണ്ടാവില്ല. അങ്ങനെ നമ്മുടെ സ്പോഞ്ച് കേക്ക് റെഡി ആയിരിക്കുകയാണ് കൂട്ടുകാരെ. ഇനിയിപ്പോൾ ഇത് തണുത്തതിന് ശേഷമാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഏകദേശം 1/2 മണിക്കൂർ എടുത്ത് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മളിത് കട്ട് ചെയ്യുകയാണ്. നല്ല സ്പോഞ്ച് രൂപത്തിൽ തന്നെ ആയിട്ടുണ്ട് ഈ കേക്ക്. ഇനിയിപ്പോൾ നമുക്കിത് എത്രയും പെട്ടെന്ന് കഴിച്ച് നോക്കാം. നമ്മുടെ ഷോപ്പുകളിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയായിരുന്നു ഈ കേക്കിന്. എനിക്കിത് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ അറിയിക്കുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കൂട്ടുകാരെ. ബൈ ബൈ.